عليكم ورحمة الله وبركاته. أيها الطلاب الأعزاء، كيف حالكم؟ زي الحمد لله. Today we can take a new unit name رحلة إلى التراث. رحلة إلى التراث. പൈതൃകങ്ങളിലേക്ക് ഒരു യാത്ര, അതാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിന്റെ നെയിം. ഓക്കെ, ഈ യൂണിറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നാല് ചാപ്റ്ററുകളാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഫുർസത്തുൻ സഹബിയ, ഫുർസത്തുൻ സഹബിയ ഗോൾഡൻ ചാൻസ്. സെക്കൻഡ് ഹുലുമു വലദി, ഹുൽമു വലദി ഒരു കുഞ്ഞിന്റെ സ്വപ്നം. ലഹ്ലാത്തുൻ ജമീലത്ത് മനോഹരമായ നിമിഷങ്ങൾ, ജന്നത്തു ദുനിയ ദുനിയാവിലെ സ്വർഗം. ഇതാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ, ചാപ്റ്റർ. ഓക്കെ, യൂണിറ്റിന്റെ നെയിം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. റിഹ്ലത്തുൻ ഇല തുറാസ്, പൈതൃകങ്ങളിലേക്കൊരു യാത്ര. യാത്ര ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. യാത്രയിൽ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കുന്ന ആളുകളും ഒരുപാടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതിനുവേണ്ടി തന്നെ ഓരോ ചാനലുകൾ തുടങ്ങിയ ആളുകളുണ്ട് അല്ലേ. അത്തരത്തിലുള്ള യാത്രയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ള ഒരു മനോഹരമായ ഒരു യൂണിറ്റാണ്, ഒരു ചാപ്റ്ററുകളാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിലൂടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ജാസിർ എന്ന് പറയുന്ന ഒരു കുട്ടി, യാത്രാപ്രേമിയായ ആ കുട്ടി യാത്രയിൽ ഉടനീളം സഞ്ചരിക്കുന്നിടത്തൊക്കെ ഫോട്ടോ എടുത്ത് അതിനെക്കുറിച്ചുള്ള ഒരു വിവരണങ്ങൾ എഴുതി വെക്കുക എന്നൊരു സ്വഭാവമുള്ള കുട്ടിയാണ് ജാസിർ. ആ ജാസിർ തൻ്റെ ജീവിതത്തിനിടയിൽ സഞ്ചരിച്ച ഓരോ പാതകളെയും എഴുതി അതിൻ്റെ ഫോട്ടോകൾ ഒട്ടിച്ചുകൊണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ സൂക്ഷിച്ചു വെച്ച ഡയറിയിലെ ചില ചിത്രങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ ഡയറിയിലെ ഓരോ വസ്തുക്കളിലേക്കും ഓരോ ചരിത്ര നിർമ്മിതികളിലേക്കും നമുക്ക് കടന്നു ചെല്ലാം. പൊളോഫിലിസൺ പിക്ചർ ആൻഡ് വിവരണങ്ങളും പിക്ചറുകളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദ ഫസ്റ്റ് പിക്ചർ മസ്ജിദ് ഷെഹറാണ്. മസ്ജിദ് ഷെഹറാണ് നമ്മുടെ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളിയാണ് മസ്ജിദ് ചേരമാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ചേരമാൻ മസ്ജിദ്. അവലു മസ്ജിദിൻ ബുനിയ ഫി കേരള അൽ ഹിന്ദ്, ഹിന്ദിയിലെ കേരളത്തിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട മസ്ജിദാണ് ചേരമാൻ മസ്ജിദ്. ബനഹു മാലിക് ദീനാർ, അതിനെ നിർമ്മിച്ചത് മാലിക് ദീനാറാണ്. യഖൗഫി മുഖാചഴത്തി തൃശ്ശൂർ, തൃശ്ശൂർ ജില്ലയിലാണ് കൊടുങ്ങല്ലൂർ സ്ഥിതി ചെയ്യുന്നത്. ആ കൊടുങ്ങല്ലൂരിലാണ് ചേരമാൻ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ദ നെക്സ്റ്റ് പിക്ചർ ജുമാ മസ്ജിദ് ഡൽഹി, ഡൽഹി ജുമാ മസ്ജിദ്. യഖൗഫി ഡൽഹി, ഡൽഹിയിലെ ഡൽഹിയിലാണ് ഡൽഹി ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ബനാഹു ഷാജഹാൻ, ഷാജഹാനാണ് ഈ പള്ളി നിർമ്മിച്ചത്. അക്ബർ മസ്ജിദ് ഇൻ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദാണ് ഏത്? ജുമാ മസ്ജിദ്. നെക്സ്റ്റ് ബർലമാൻ, ബർലമാനുൽ ഹിന്ദ്, ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് നമ്മുടെ ഇന്ന് കാണുന്ന പാർലമെന്റിന്റെ കെട്ടിടം. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. മബിനൽ ബർലമാൻ, ബർലമാൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം ഇന്ത്യൻ പാർലമെന്റ് മഷ്ഹൂർ, അത് ഫേമസ് ആണ്. ഉഹുവ മർക്കസുൽ ഹുക്കൂമത്തി ബനാഹുൽ ബരീത്വനി, ബ്രിട്ടീഷുകാരാൽ നിർമ്മിതമായിട്ടുള്ള ഗവൺമെന്റിന്റെ കേന്ദ്രമാണ് എന്ത്? പാർലമെന്റ്. നെക്സ്റ്റ് ഖുത്തബ് മിനാർ, നോക്കൂലേ, ഖുത്തബ് മിനാർ. ഖുത്തബ് മിനാർ ബനാഹു കുത്തുബുദ്ദീൻ, കുത്തുബുദ്ദീനാണ് എന്ത് സ്ഥാപിച്ചത്? ഖുത്തബ് മിനാർ സ്ഥാപിച്ചത്. അത്വലു മനാരിൻ ഫിൽ ആലം അല്ലദീ ബനാ ബി ലബ്നി,
ഇഷ്ടികം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഏറ്റവും നീളമുള്ള മിനാരമാണ് ഖുത്തബ് മിനാർ. തഖൗഫി ദൽഹി, അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചെങ്കോട്ട, റെഡ് ഫോർട്ട് അല്ലേ, റെഡ് ഫോർട്ട്. ഈ റെഡ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആ റെഡ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ബനൽ മലിക് ഷാജഹാൻ. അത് നിർമ്മിച്ചത് ആരാണ്? ഷാജഹാനാണ് അത് നിർമ്മിച്ചത്. കല്ലത്തുൽ ഹംറാ വസ്തഖദവ ലിബനാഇഹ ലഫ്ജാറുൽ അംറാ, ചുവന്ന കല്ലുകളാണ് അത് നിർമ്മിക്കാൻ ഉപയോഗിച്ചത്. അവിടെയാണ് ആഗസ്റ്റ് 15 പതാക ഉയർത്താറുള്ളത്. നെക്സ്റ്റ് നോക്കൂ, അതിന്റെ അടിയിലുള്ള ഫോട്ടോയിലേക്ക് നോക്കൂ. ഇവിടെ ഖരീദത്തുൽ ഹിന്ദ് അല്ലത്തി യു അല്ലത്തി യുസവ്വിറു യുഷീറു ഇല ആഫാരി താരിഖിയ. നെക്സ്റ്റ് താജ്മഹൽ, താജ്മഹൽ യക്ഹു ഫീ ആഗ്ര ദൽഹി, ഡൽഹിയിലെ ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ബനാഹു ഷാജഹാൻ തിരുക്കാരലി സൗജത്തിഹി മുംതാസ് മഹൽ, മുംതാസ് മഹലിലെ ഓർമ്മക്ക് വേണ്ടി ഷാജഹാൻ നിർമ്മിച്ചതാണ് എന്ത്? താജ്മഹൽ. നെക്സ്റ്റ് ഹൈക്കൽ പത്മനാഭ, പത്മനാഭ ക്ഷേത്രം, ക്ഷേത്രം ഹൈക്കൽ പത്മനാഭ സ്വാമി. തഖ ഫീ ആസിമത്തു കേരള തിരുവനന്തപുരം, ബലിക് ബനാഹു മാർത്താണ്ഡവർമ്മ. ഓക്കെ, നെക്സ്റ്റ് ഹൈക്കലു ലോത്തസ്, തഖ ഫീ ഡൽഹി, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ലോട്ടസ് ടെമ്പിൾ. നെക്സ്റ്റ് ബബ്ബാവത്തുൽ ഹിന്ദ്, തഖൗഫിൽ ഡൽഹി, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഗേറ്റ്. നെക്സ്റ്റ് അൽ മിനാറുൽ അർബ, ചാർ മിനാർ, ബനാഹു മുഹമ്മദ് ഷാ കുത്തുബ് ഷാ, മുഹമ്മദ് ഷാ കുത്തുബ് ഷാ എന്ന് പറയുന്ന ആൾ നിർമ്മിച്ചിട്ടുള്ള ചാർ മിനാർ. നെക്സ്റ്റ് ദീവാൻ ഖാസ്, ഫത്തേപൂർ സിക്രിയിൽ സ്ഥാപിച്ച് നിർമ്മിതമായ ദീവാൻ ഖാസ്. നെക്സ്റ്റ് ലൂട്ടസ് മഹൽ, ഹംപിയിലെ സ്ഥിതി ചെയ്യുന്ന ലൂട്ടസ് മഹൽ. നെക്സ്റ്റ് ഖസ്റു മൈസൂർ, യകൗഫി മൈസൂർ, വിലായത്ത് കർണാടക, കർണാടക സംസ്ഥാനത്തിലുള്ള മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന ഖസ്റു മൈസൂർ. ബനാഹു വാദിയാർ, വാദിയാർ എന്ന് പറയുന്ന ആളാണ് അത് നിർമ്മിച്ചത്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ അടങ്ങിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. നമുക്കിനി ഈ ഒരു ചരിത്ര സ്മാരകങ്ങളെ ഓരോന്നോരോന്നായി നമുക്ക് കളക്ട് ചെയ്തിട്ട് നമ്മുടെ നോട്ട് പുസ്തകത്തിൽ പതിപ്പിച്ച് അതിൻ്റെ വിവരണങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് അതിൽ ഉൾക്കൊള്ളിക്കാം. ഉദാഹരണമായി ഞാനിവിടെ കാണിക്കുന്നത് താജ്മഹൽ അല്ലേ, നോക്കൂ താജ്മഹൽ. താജ്മഹൽ ബനാഹു ഷാജഹാൻ തിദ്കാരൻ ലിസൗജതിഹി മുംതാസ് മഹൽ. ഓക്കെ അല്ലേ, യകൗ ഫീ ദൽഹി. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, അതേപോലെ ഓരോ പിക്ചറുകളും നമ്മൾ ഒട്ടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മുടെ നോട്ട്ബുക്കിലേക്ക് കളക്ട് ചെയ്യാം. ഓൾ ഓഫ് യു റെഡി? യെസ്, വി ക്യാൻ കളക്ട് ദ പിക്ചർ ഓഫ് ഹിസ്റ്റോറിക്കൽ ബിൽഡേഴ്സ്. ഓക്കെ, ആ ചരിത്ര സ്മാരകങ്ങൾ ഓരോന്നോരോന്നായി നമുക്ക് കളക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിൽ അത് കളക്ട് ചെയ്ത് ഒട്ടിച്ച് നിങ്ങൾ ഉസ്താദിന് അയച്ചു തരിക. ഓക്കെ, അസ്സലാമു അലൈക്കും.